പ്രണയുടെ ജേർണി ഒരു നിർണായകമായ ഘട്ടത്തിലാണ്, അതായത് വളരെ മനോഹരമായ ഒരു ഘട്ടത്തിലാണ്. അവാർഡിനൊക്കെ ശേഷം സിനിമയോടുള്ള സമീപനം, കാഴ്ചപ്പാട്, അതിനൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ബേസിക്കലി സൂര്യ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ ലൈഫിലെ കരിയറിൽ ഒരു വലിയ ടേണിങ് പോയിന്റ് ആയിട്ട് ഞാൻ കരുതുന്നത്. ബിഫോർ സൂര്യ റിപ്പോർട്ടർ ആൻഡ് ആഫ്റ്റർ സൂര്യ റിപ്പോർട്ടർ ആണ് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിലൊരു ഒരു മാർക്ക് വയ്ക്കുക. കാരണം ആ സിനിമ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ സിനിമ എനിക്ക് എന്താ പറയുക, അതിൽ കൂടെ കിട്ടിയ കുറേ നല്ല കാര്യങ്ങൾ പിന്നെയും എൻ്റെ എല്ലാ സിനിമകളിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും പിന്നെയുള്ള സിനിമകൾക്ക് വരികയൊക്കെ ചെയ്തിരുന്നു. അത് അതിൽ അഭിനയിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ലെവൽ മാറിയിട്ടുണ്ട്. അത് എന്താ പറയുക, എൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു സിനിമയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വരുമ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് തന്നെ ഫിഗർ ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറേയും കൂടെ ഇൻവോൾവ്ഡ് ആണ് ഈ ഒരു കരിയറിൽ. അതായത് ഈ അതിൽ ആ സിനിമയിൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് കൂടി കുറച്ചധികം കാര്യങ്ങൾ മറ്റൊരു രീതിയിലും കൂടി കാണാൻ പഠിച്ചിരിക്കുന്നു. അതെ, കാരണം നമുക്ക് ഒരു സിനിമയ്ക്ക് എന്താണ് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം എന്നുള്ളതിന്റെ കുറേ കാര്യങ്ങൾ എനിക്ക് സൂര്യ റിപ്പോർട്ടറാണ് പഠിപ്പിച്ചു തന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് എന്റെ കരിയർ ഒരു പ്രൊഫഷണൽ ലൈഫിൽ കിട്ടിയിരിക്കുന്നത്.